നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ലീഗായ എഫ് എ കപ്പിൽ ആർസനൽ മുത്തമിട്ടു. 14 തവണയാണ് ആർസനൽ എഫ് എ കപ്പിൽ മുത്തമിടുന്നത്. എന്നാൽ ഇത്തവണ ഒരു അപൂർവ ഇനം റെക്കോർഡിനും സാക്ഷിയായി വെംബ്ലി സ്റ്റേഡിയം ഇന്നലെ. മികച്ച ഒരു മത്സരം തന്നെയായിരുന്നു ചെൽസിയും ആർസനലും തമ്മിൽ വെംബ്ലി സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്നത്. ലഭ്യമായ ഏറ്റവും മികച്ച ടീമിനെ തന്നെ കളത്തിലിറക്കാൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പരിശീലകരായ ആർടെറ്റയും ലംപാർഡും ശ്രദ്ധിച്ചിരുന്നു. മത്സരം തുടങ്ങി 5 മിനിറ്റിൽ തന്നെ ക്രിസ്ത്യൻ പുലിസിച്ചിലൂടെ ചെൽസി ലീഡ് നേടി. നേരത്തെ ഫുട്ബോൾ വിദഗ്ധർ ചെൽസിക്ക് സാധ്യത കൽപ്പിച്ചത് ശരിവെക്കും വിധമായിരുന്നു ചെൽസിയുടെ തുടക്കം. പിന്നീട് 25 മിനിറ്റിൽ പെപ്പെ ഗോൾ നേടിയെങ്കിലും ഓഫ് സൈഡ് വിധിച്ചു. എന്നാൽ 28 മിനിറ്റിൽ ആർസനൽ ക്യാപ്റ്റൻ പിറേ എംറിക് ഒബമയാങ്ങിനെ പെനാൽറ്റി ബോക്സിൽ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി ഒബമയാങ് തന്നെ വലയിലെത്തിച്ച് സ്കോർ സമനിലയിലാക്കി. 34 മിനിറ്റിൽ അബ്സലിക്യൂട്ടക്കും 49 മിനിറ്റിൽ പുലിസിച്ചിനും പരുക്കേറ്റ് കളം വിടേണ്ടി വന്നത് ചെൽസിക്ക് ക്ഷീണമായി. മത്സരം പുരോഗമിക്കവേ 67 മിനിറ്റിൽ ഒരു മനോഹരമായ ഗോളിലൂടെ ആർസനൽ ക്യാപ്റ്റൻ ഒബമയാങ് ആർസനലിനെ മുന്നിലെത്തിക്കുന്ന കാഴ്ചയാണ് വെംബ്ലി സ്റ്റേഡിയത്തിൽ പിന്നീട് കണ്ടത്. മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെയാണ് ചെൽസിയെ തേടി അടുത്ത ദുരന്തമെത്തിയത്. 73 മിനിറ്റിൽ കൊവാസിച്ചിന് റെഡ് കാർഡ്, 2 മഞ്ഞ കാർഡാണ് മാർച്ചിംഗ് ഓർഡറിലേക്ക് നയിച്ചത്. മത്സരത്തിന്റെ മുഴുവൻ സമയം പൂർത്തിയാവുമ്പോൾ ആർസനൽ 2-1 വിജയിച്ച് 14 എഫ് എ കപ്പ് കിരീടം തങ്ങളുടെ ഷെൽഫിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരുന്നു. ഈ കിരീടധാരണം ആർസനലിന്റെ യുവ കോച്ച് ആർടെറ്റയ്ക്ക് അപൂർവ ഇനം റെക്കോർഡ് നൽകി. ക്യാപ്റ്റനായും പരിശീലകനായും എഫ് എ കപ്പ് നേടുന്ന ആദ്യ താരമാവാൻ ആർടെറ്റയ്ക്ക് ഭാഗ്യം ലഭിച്ചു. 2014 ആർസനൽ കിരീടം നേടുമ്പോൾ ആർടെറ്റ ക്യാപ്റ്റനായിരുന്നെങ്കിൽ ഇന്ന് പരിശീലകന്റെ സ്ഥാനത്താണ്. വീഡിയോ പൂർണ്ണമാക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.